ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലാൻഡ്സ് ഓൺ ഹബ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഐഫോണിൻ്റെ ചില സിമ്പിൾ ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല. ദാറ്റ്സ് അൺഎൻഡിങ് എൻഡ്ലെസ് എന്നൊക്കെ പറയട്ടെ. ഇഷ്ടം പോലെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഉണ്ട് ഐ ഒ എസിൽ, ബട്ട് എന്നാൽ ചില സം ഓഫ് ദം ഐ എം ഗോയിങ് ടു ഷോ യു. സോ വിത്ത് ഔട്ട് വേസ്റ്റിംഗ് എനി ടൈം, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, സോ ഫസ്റ്റ് ട്രിക്ക് ഇസ് വിത്ത് ദി ഐഫോൺസ് വിച്ച് ഹാസ് 3D ടച്ച്. ഇപ്പോൾ ഇത് ഐഫോൺ 8 ആണ്. ആസ് യു ക്യാൻ സീ, ഐഫോൺ 8 ൽ 3D ടച്ച് ഉണ്ട്. അതായത് നോർമലായിട്ട് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നതാണ് ഹാപ്റ്റിക് ടച്ച്, ബട്ട് ദാറ്റ് ഈസ് വേ സ്ലോവർ. സി, ഇതാണ് 3D ടച്ച്. നമുക്കൊരു ആപ്പ് സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഫേമായിട്ട് പ്രസ് ചെയ്യുക, വി ആർ ഓൺ 3D ടച്ച്. ബട്ട് ഹാപ്റ്റിക് ടച്ച് ഉള്ള ഫോൺസിന് നമ്മൾ വി ഹാവ് ടു ജസ്റ്റ് വെയിറ്റ് എഗെയിൻ, വെയിറ്റ് എഗെയിൻ, വെയിറ്റ്. സോ 3D ടച്ച് ഇസ് എക്സ്ട്രീംലി ഫാസ്റ്റ്. സോ 3D ടച്ച് ഉള്ള ഐഫോൺസിലൊരു ട്രിക്കുണ്ട്. പലർക്കും അറിയാം, നമ്മളിപ്പോൾ ഒരു ആപ്പിലാണ്, ഈ ഒരു ആപ്പ് സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മൾ നോർമലായിട്ട് ഹോം ബട്ടൺ ഉള്ള ഐഫോൺസ് ആണെങ്കിൽ നമ്മളെന്താ ചെയ്യാറ്? വിൽ ഡബിൾ പ്രസ് ദി ഹോം ബട്ടൺ ആൻഡ് വിൽ സ്വിച്ച് ദി ആപ്ലിക്കേഷൻ, അല്ലേ? ബട്ട് 3D ടച്ച് ഉള്ള ഐഫോൺസിൽ ഒരു റീസെൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് ആപ്ലിക്കേഷൻസ് സ്വിച്ച് ചെയ്യാൻ വളരെ എളുപ്പം. എന്നിട്ട് നമുക്ക് ചെയ്യാം, ഈ ഒരു കോർണർ ഈ സൈഡിൽ നമ്മൾ 3D ടച്ച് ചെയ്യാം. സോ ബൂം, വി ആർ ഹിയർ എഗെയിൻ എഗെയിൻ. സോ ഈ ഒരു രണ്ട് ആപ്പ് മാത്രമേ വരുള്ളൂ, ഈ രണ്ട് ആപ്ലിക്കേഷനിൽ മാത്രമേ നിൽക്കുള്ളൂ, അതിന് മുമ്പത്തേക്കുള്ള ആപ്ലിക്കേഷൻസിലേക്ക് പോവില്ല. ഇപ്പം നമ്മളിവിടെ നിൽക്കുകയാണെങ്കിൽ സി സി, ഇറ്റ്സ് ദാറ്റ് സിമ്പിൾ. സോ അങ്ങനെ നമുക്കൊരു കാര്യം ചെയ്യാം. നിങ്ങൾ ഈ കീബോർഡിൽ നമ്പേഴ്സും അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ ക്യാപിറ്റലായിട്ടൊരു കീ ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഒരു ഷോർട്ട് കട്ട് ഉണ്ട് അതിന്. ആക്ച്വലി അത് പലർക്കും അറിയില്ല. ഞാനിപ്പോൾ 1 എന്ന് ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ അടിച്ച് ഇങ്ങനെ അടിക്കാം. ഇതല്ലാതെ ഈ ഒരു 1, 2, 3 കീയിൽ നിന്ന് നേരെ 1 ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ 1 വരും. 2 സി, ഇപ്പോൾ 3 വന്നു. 4, 6, 7 നിങ്ങൾക്ക് അങ്ങനെ ഇവിടുന്ന് ടൈപ്പ് ചെയ്യാം ഈസിലി. ഇപ്പം ഞാൻ ലാൻസ് ബിജോസ് ഐഫോൺ 8 സി, ദാറ്റ്സ് ഇറ്റ്സ് ദാറ്റ് സിമ്പിൾ. അതേപോലെ തന്നെ വേറൊരു ഫീച്ചറാണ് ഷേക്ക് ടു അൺഡു. നമ്മൾ ഫോൺ ഷേക്ക് ചെയ്യുക, നമുക്ക് ടൈപ്പ് ചെയ്ത് അവിടെ കളയാം. ഒന്നും കൂടി ഷേക്ക് ചെയ്യുക, നമുക്കത് വേണമെങ്കിൽ റീഡു ചെയ്യാം. അതേപോലെ തന്നെ വേറൊരു ഫീച്ചറാണ് നിങ്ങൾക്ക് ക്യാപിറ്റൽ ലെറ്ററിൻ്റെ കീമ് പിടിച്ചിട്ട് തന്നെ ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്യുക എന്നുള്ളത്. സി, അത് നമ്മൾ ക്യാപിറ്റലായ ശേഷം ഡ്രാഗ് ചെയ്ത് ഏത് കീയിലാണ് കൊണ്ട് നിർത്തുന്നത് അത് ക്യാപിറ്റലിൽ അവിടെ വരുന്നതായിരിക്കും. ഓ, ഇപ്പോൾ പോയനെ. നമ്മളിപ്പോൾ സിറിനെ കൊണ്ട് നമ്മൾ നിൽക്കുന്ന ഒരു പോർഷൻ ഓഫ് സ്ക്രീൻ, അല്ലെങ്കിൽ ആ ഒരു സ്ക്രീൻ റെക്കോർഡിംഗ്, അല്ലെങ്കിൽ ആ ഒരു സ്ക്രീൻഷോട്ട്, അല്ലെങ്കിൽ ഒരു ഫോട്ടോ നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ റൈറ്റ് നോ, ഞാനിപ്പോൾ ഹോം സ്ക്രീനിലാണ്. ഐ വിൽ സേ ഷെയർ ദിസ് ടു എബി. ഐ കാൻ ഓൺലി സെൻഡ് സ്ക്രീൻഷോട്ട്സ് ഫ്രം ഹിയർ. റെഡി ടു സെൻഡ് ഇറ്റ്? യാ, ഗോ അഹെഡ്. ഓക്കേ, ഇറ്റ്സ് സെൻഡ്. സീ, ഇതിപ്പോൾ നമ്മൾ ഹോം സ്ക്രീനിൻ്റെ സ്ക്രീൻഷോട്ടാണ് സെൻഡ് ചെയ്തത്. ഇനി ഇതല്ലാതെ നമുക്കൊരു ഫോട്ടോ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പോയിട്ട് ഈ ഒരു സ്ക്രീൻഷോട്ട് ഞാനിപ്പോൾ സെൻഡ് ചെയ്യും. ഹേ സിറി, സെൻഡ് ദിസ് ടു എബി. റെഡി ടു സെൻഡ് ഇറ്റ്? യാ, ഓക്കേ, ഇറ്റ്സ് സെൻഡ്. സീ, ഇത്ര എളുപ്പമാണ്. ഇതേപോലെ വേറൊരു ഫീച്ചർ എന്താണെന്ന് പറഞ്ഞാൽ ഐ മെസ്സേജിലാണ്. നമ്മൾ ഐ മെസ്സേജിൽ ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരെങ്കിലും നമുക്കൊരു പേഴ്സണലായിട്ടൊരു ഫ്ലൈറ്റിൻ്റെ ഒരു നമ്പർ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫ്ലൈറ്റ് ട്രാക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പം ഈ ഒരു ഇതൊരു ഫ്ലൈറ്റ് നമ്പർ, ഇത് എമിറേറ്റ്സിൻ്റെ ഒരു ഫ്ലൈറ്റാണ്, ഇത് വേറൊരു ഫ്ലൈറ്റാണ്. നമ്മളിപ്പോൾ ഈ ഫ്ലൈറ്റുമ്പോൾ ജസ്റ്റ് ടാപ്പ് ചെയ്യുക, അപ്പോൾ പ്രിവ്യൂ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് ഫ്ലൈറ്റ് നമ്പറാണെന്ന് നമ്മുടെ ഐഫോൺ ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്യും. ഇപ്പം ഞാനിവിടെ EK112 എന്ന് ഒന്നും കൂടി ജസ്റ്റ് സിമ്പിളായിട്ട് ടൈപ്പ് ചെയ്യുകയാണ്. EK112 സി, ഇതൊരു ഫ്ലൈറ്റാണെന്ന് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്തിട്ട് താഴെ ഓൾറെഡി ഒരു വര വന്നിട്ടുണ്ട്. നൗ ജസ്റ്റ് ടാപ്പ് ഓൺ ദിസ് ആൻഡ് പ്രിവ്യൂ ഫ്ലൈറ്റ്. സോ യു വിൽ ബി ഹിയർ ഇൻ എ മാപ്സ്. നിങ്ങൾക്ക് ഈ ഒരു ഫ്ലൈറ്റ് ഓൺ ടൈമാണോ, സ്റ്റേറ്റസ് എപ്പോഴാണ്, എങ്ങനെയാണെന്ന് നോർമലി അറിയാൻ സാധിക്കും. ദാറ്റ്സ് എ റിയലി ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ. അതേപോലെ തന്നെ വേറൊരു അടുത്ത ഫീച്ചറാണ് സഫാരിയുടെ ഉള്ളത്. സഫാരിയുടെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഫാരിയിൽ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ബേസിക്കലി ഒരു പുതിയ ടാബ് എങ്ങനെ എടുക്കാറ്? വിൽ പ്രസ് ദിസ് ആൻഡ് ക്ലിക്ക് ഓൺ ന്യൂ ടാബ്. ബട്ട് ഇതിനേക്കാളും ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. iOS 15 നിങ്ങൾക്ക് പലർക്കും അറിയാം, നമ്മുടെ സഫാരിയുടെ ടാബ്സ് റീഡിസൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഈ ഒരു ഇത് നമ്മുടെ നാവിഗേഷൻ ബാർ പോലെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ടാബ്സ് സ്വിച്ച് ചെയ്യാമെന്ന് പലർക്കും അറിയാമല്ലോ.
ഇതേപോലെ ഇത് സ്വൈപ്പ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റീസൻസ് എടുക്കുന്ന പോലെ ഒരു ജെസ്റ്റേഴ്സ് നമുക്ക് ഫീൽ ചെയ്യും. സോ നമ്മൾ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ടാബ് ആഡ് ചെയ്യുന്നതിനേക്കാൾ ഉപരി നമുക്ക് വേറെ രീതിയിൽ ടാബ് ആഡ് ചെയ്യാം. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു വെബ്സൈറ്റിലാണ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചു തരാം, നമ്മൾ ഏറ്റവും അവസാനത്തെ ടാബിൽ പോയിട്ട് ഇപ്പോൾ ഇത് ഓപ്പൺ ചെയ്തു, ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തു. ഇനി വേറെ ടാബ് എടുക്കണമെങ്കിൽ ഈ ഒരു താഴത്തെ ഒരു ബ്ലാക്ക് പോർഷനിൽ നിന്ന് ജസ്റ്റ് ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു ടാബ് അത്ര ഈസിലി ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നിന്ന് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ദിസ് ഇസ് ദി ലേറ്റസ്റ്റ് ടാബ്. ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ഓപ്പൺ ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി റിഡയറക്റ്റഡ് ടു ദി നെക്സ്റ്റ് ടാബ്. ഓക്കെ, അതേപോലെ തന്നെ അടുത്തിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതെല്ലാം ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ചെയ്യുന്നതിലുപരി നമ്മൾ നമ്മുടെ ഹോം സ്ക്രീനിൽ ഒരു ആപ്പ് സെലക്ട് ചെയ്യുമ്പോൾ ഒരു ആപ്പ് അമർത്തിപ്പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പല പല ആപ്ലിക്കേഷൻസ് ഒരുമിച്ച് സെലക്ട് ചെയ്യാറില്ലേ, സിമിലർ വേ നമുക്ക് ഇവിടെയും ചെയ്യാൻ സാധിക്കും. അതായത് ഇവിടെ ഇപ്പോൾ ഹോം സ്ക്രീനിൽ ചെയ്യുന്നതുപോലെ തന്നെ നമ്മളിവിടെ ഒരാപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതേപോലെ പലതും നമുക്ക് അങ്ങനെ സെലക്ട് ചെയ്യാൻ സാധിക്കും. ആൻഡ് വി കെൻ ജസ്റ്റ് റിയലൈസ് ദാൻ, അതേപോലെ തന്നെ അങ്ങനെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി അടുത്തത് നിങ്ങൾക്കൊരു ആപ്പിൽ നിന്ന് മാറണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇങ്ങനെ ജസ്റ്റ് സ്വൈപ്പ് ചെയ്യാം. ദാറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ. ഇനി വേറൊരു ഫീച്ചർ എനിക്ക് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു പുതിയ ടാബിലേക്ക് പോയി, നിങ്ങളൊരു സാധനത്തിൽ ടാപ്പ് ചെയ്തു, ഈ ഒരു ടാപ്പ് ചെയ്ത സാധനത്തിൽ നിങ്ങൾക്കിപ്പോൾ ഒരു ഇപ്പോൾ ഫ്ലിപ്കാർട്ട് എന്ന് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇത് നിങ്ങൾക്ക് ഒരു പുതിയ ടാബിൽ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഹാവ് എ വേ ഫോർ ദാറ്റ്. ജസ്റ്റ് ടേക്ക് ടു ഫിംഗേഴ്സ് ആൻഡ് ജസ്റ്റ് ടാപ്പ് ഓൺ ദ ലിങ്ക്, ബൂം, അത് നിങ്ങൾക്ക് വേറൊരു ടാബിലേക്ക് വന്നു എന്നുള്ളതാണ്. സി, നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇവിടെ സെർച്ച് ചെയ്തു, ഇപ്പോൾ വേറൊരു ഇത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു ഐഫോൺ എസ് ട്വൻ്റി റിവ്യൂ, ഇതുമ്മേ ടു ഫിംഗർ കൊണ്ട് ടാപ്പ് ചെയ്യുക, ബൂം, വേറൊരു ടാബിലേക്ക് നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ദാറ്റ്സ് എ റിയലി ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ. ഓക്കെ, ഇനി സഫാരിയുടെ മെയിൻ മേജർ ട്രിക്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം അത്രയൊക്കെ തന്നെയുള്ളൂ. അടുത്തൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ വാട്സാപ്പിലാണ്. നമ്മളിപ്പോൾ ഒരാൾക്ക് മെസ്സേജ് അയച്ചെന്ന് വിചാരിക്കും, നമ്മൾ അയച്ച മെസ്സേജ് ആൾ കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യാറ്? ഒരു മെസ്സേജിൽ നമ്മൾ പ്രസ് ആൻഡ് ഹോൾഡ് എന്നിട്ട് നേരെ നമ്മൾ ഇൻഫോർമേഷനിലേക്ക് പോയിട്ട് അവിടെ വായിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നറിയും അല്ലേ. ഇനി ഇതിന് വളരെ എളുപ്പത്തിലൊരു വഴിയുണ്ട്. ജസ്റ്റ് ആ ഒരു മെസ്സേജിൻ്റെ അവിടെ നിന്ന് നിങ്ങൾ ജസ്റ്റ് ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുക. അതിന് ജസ്റ്റർ ഒന്നും വേണ്ട, ദാറ്റ് ഈസ് എക്സ്ട്രീംലി സിമ്പിൾ. സി, നിങ്ങൾക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ അവൻ ആ മെസ്സേജ് കണ്ടിട്ടുണ്ടോ, കണ്ടിട്ട് സമയം, ഡെലിവേർഡ് ആണോ, അതിൻ്റെ റിലേറ്റഡ് ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. സി, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. സി, നിങ്ങൾ അമർത്തിപ്പിടിച്ച് താഴേക്ക് പോയി ഇത് എടുക്കുന്നേക്കാൾ എന്ത് എളുപ്പമാണ് നിങ്ങൾ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കിട്ടുന്നത്. ദാറ്റ്സ് ഇറ്റ്. സോ അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ. അടുത്തൊരു ഫീച്ചറാണ് ബാക്ക് ടാപ്പ്. നിങ്ങൾ പലർക്കും അറിയായിരിക്കും iOS 14 നമുക്ക് ആപ്പിൾ സമ്മാനിച്ചൊരു ഫീച്ചറാണ്. ആക്സസിബിലിറ്റീസിൽ ഏറ്റവും ഇവിടെ ടച്ചിൽ ഏറ്റവും താഴേക്ക് പോയി കഴിഞ്ഞാൽ ബാക്ക് ടാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഫീച്ചറുണ്ട്. അത് ഗ്ലാസ് ബാക്ക് ആയിട്ടുള്ള ഐഫോൺസിന് മാത്രമേ ഉള്ളൂ. ആസ് യു കാൻ സീ, ദിസ് ഇസ് എൻ iPhone 8 വിത്ത് ഗ്ലാസ് ബാക്ക്. അത് നമ്മളിപ്പോൾ ഡബിൾ ടാപ്പ്, ബാക്കിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ കൺട്രോൾ സെൻറ്റർ ഓപ്പൺ ചെയ്യാൻ സെറ്റിംഗ് ഞാൻ ഇട്ടിട്ടുണ്ട്. ട്രിപ്പിൾ ടാപ്പ് ചെയ്താൽ നോട്ടിഫിക്കേഷൻ ചെയ്യുക. അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം, ലൈക്ക് നോൺ ആക്സസിബിലിറ്റി ഷോർട്ട്കട്ട്, ആപ്പ് സ്വിച്ചർ, അങ്ങനെ പല രീതിയിൽ. ഇപ്പോൾ ഞാനിപ്പോൾ ഡബിൾ ടാപ്പ് ആപ്പ് സ്വിച്ചർ ആക്കി, വേണ്ട അത് കൺട്രോൾ സെൻറ്ററിൽ തന്നെ മതി, ഇത് ഞാൻ ആപ്പ് സ്വിച്ചർ ആക്കി. നൗ ഐ വിൽ ഷോ യു. ഞാനിപ്പോൾ എൻ്റെ ബാക്കിൽ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ സെൻറ്റർ ഓപ്പൺ ആവും, എഗെയിൻ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ സെൻറ്റർ ക്ലോസ് ആവും, അതേപോലെ ട്രിപ്പിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പ് സ്വിച്ചർ വരും, ഒന്നും കൂടി ട്രിപ്പിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പ് സ്വിച്ചർ എഗെയിൻ. ഇങ്ങനെ നമുക്ക് പല രീതിയിൽ നമുക്ക് ഈ കാര്യങ്ങൾ കസ്റ്റമൈസ് ചെയ്യാം. ആസ് യു കാൻ സീ, ഇപ്പോൾ ഞാൻ ലോക്ക് സ്ക്രീൻ ഇട്ടു ട്രിപ്പിൾ ടാപ്പ്. നൗ സി, ഇങ്ങനെ ഭയങ്കര ആക്സസിബിലിറ്റി ഫീച്ചേഴ്സൊക്കെ ആപ്പിൾ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു iOS 14. നിങ്ങൾ പലർക്കും അറിയില്ല എന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ യു ഗൈസ് ഹാവ് ടു ഡെഫിനറ്റ്ലി ട്രൈ ദിസ് ഔട്ട്. അതേപോലെ തന്നെ സ്ക്രീൻഷോട്ട്, അതിങ്ങനെ തിരിച്ചു പിടിക്കണമെന്നില്ല കേട്ടോ, ഞാനിങ്ങനെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്തെന്നുള്ളൂ, തിരിച്ചു പിടിക്കാതെ തന്നെ ചെയ്യാം. പിന്നെ ഇത് കേസ് ഇട്ടാൽ പോലും വർക്ക് ചെയ്യുമെന്നുള്ളതാണ് സത്യാവസ്ഥ. നിങ്ങളൊരു കേസ് ഐഫോൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു കേസ് ചെയ്ത് ഇട്ടാൽ കൂടി നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ ഡെഫിനറ്റ്ലി വർക്ക് ചെയ്യാൻ സാധിക്കും. സോ ദാറ്റ് ഈസ് ബാക്ക് ടാപ്പ്. ഐഫോണിൻ്റെ മിക്ക യൂസേഴ്സും അനുഭവിക്കുന്നൊരു പ്രശ്നമായിരിക്കും നമ്മുടെ ഐഫോൺ സ്റ്റോറേജ് ഇഷ്യൂ. അതായത് ഐഫോൺ സ്റ്റോറേജ് ഇല്ല, കുറവാണ്, മറ്റേതാണ്, മറിച്ചതാണെന്ന് പറഞ്ഞ് സ്ഥിരമായിട്ട് വരുന്ന പ്രശ്നങ്ങൾ. സോ യു ക്യാൻ ഐദർ റിസോൾവ് ദാറ്റ് ഇഷ്യൂ ബൈ ഓഫ് ലോഡിങ് അൺയൂസ്ഡ് ആപ്പ്. അതായത് നമ്മൾ തീരെ കുറച്ച് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് എല്ലാം ഇവിടെ ഈ ഒരു ആപ്പിൾ തന്നെ നോർമലായിട്ട് ഡിലീറ്റ് ചെയ്യും. ബട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, ബട്ട് ഡാറ്റാസ് വിൽ ബി ഹിയർ. നിങ്ങൾ ആ കാര്യത്തിൽ പേടിക്കേണ്ട. അതല്ല, വേറൊരു വഴി എന്നു പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഞാൻ എൻ്റെ iPhone 8 പ്രൈമറിയായിട്ട് മെയിനായിട്ട് വീഡിയോ റെക്കോർഡിംഗ് അത്യാവശ്യത്തിന് കൂടുതലുള്ളതാണ്. ആസ് യു ക്യാൻ സീ, എൻ്റെ വീഡിയോസ് ഇതെന്ന് പറഞ്ഞാൽ 4K 60 ഞാൻ എപ്പോഴും ഹൈയിലാണ് റെക്കോർഡ് ചെയ്യുക, അല്ലെങ്കിൽ 1080 60.
സോ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വീഡിയോ ഫോർമാറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ ഹൈ എഫിഷ്യൻസി, അതായത് HEIF അല്ലെങ്കിൽ HEVC ഫോർമാറ്റിൽ റെക്കോർഡ് ചെയ്യും. ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4K വീഡിയോ വിൽ ബി എക്സ്ട്രീംലി സ്മോൾ ഇൻ സൈസ്. ഇപ്പം മോസ്റ്റ് കമ്പാറ്റിബിൾ ഇട്ടു എന്ന് വിചാരിക്കുക, മോസ്റ്റ് കമ്പാറ്റിബിൾ ഇട്ടു എന്നുണ്ടെങ്കിൽ നല്ല സൈസ് വരും. സോ അങ്ങനെ നിങ്ങൾക്ക് സ്റ്റോറേജ് ഇവിടെ വലിയ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ദാറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ. അതേപോലെ തന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ടെലിഗ്രാമും വാട്സാപ്പും യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ടച്ച് ഐ ഡി കൊടുത്ത് ലോക്ക് ചെയ്യാം. ഓക്കെ, സോ ഐ ജസ്റ്റ് ഷേ ജസ്റ്റ് ഓപ്പൺ വാട്സാപ്പ് ആൻഡ് ഗോ ഇൻ ടു ദി വാട്സാപ്പ് സെറ്റിങ്സ്. വാട്സാപ്പ് സെറ്റിങ്സിൽ നിങ്ങൾ താഴേക്ക്, ഇവിടെയാണുള്ള വാട്സാപ്പ് സെറ്റിങ്സ്, ഇവിടെ ഏറ്റവും താഴെ ഇവിടെ അക്കൗണ്ട് എടുക്കുക. അക്കൗണ്ടിൽ പ്രൈവസി, പ്രൈവസിയിൽ നിങ്ങൾ താഴേക്ക് പോവുക. ഇവിടെ സ്ക്രീൻ ലോക്ക്, ഇവിടെ റിക്വയർ ടച്ച് ഐ ഡി ഓൺ ആക്കി ഇടുക. ഇപ്പോൾ ഇവിടെ ഇമ്മീഡിയറ്റ്ലി വേണോ അതോ ആഫ്റ്റർ ഇത്ര മിനിറ്റ് വേണോ? ഞാനിപ്പോൾ ആഫ്റ്റർ 15 മിനിറ്റ്സ് ആണ് കൊടുക്കുന്നത്. സോ ഞാനിപ്പോൾ എൻ്റെ ടച്ച് ഐ ഡി വാട്സാപ്പിന് സെറ്റ് ചെയ്തു. ഇനി ഞാൻ വാട്സാപ്പ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ടച്ച് ഐ ഡി ചോദിക്കും. അത് ആഫ്റ്റർ 15 മിനിറ്റ്സ് ആണെങ്കിലാണ് അവർ ചോദിക്കുക കേട്ടോ. ഇപ്പോൾ വാട്സാപ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ടച്ച് ഐ ഡി കൊടുക്കണം ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞാൽ. അത് ഈച്ച് 15 മിനിറ്റ്സിൽ നമ്മൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ടച്ച് ഐ ഡി കൊടുക്കും. ദാറ്റ്സ് ആൻ എക്സ്ട്രീംലി സെക്യൂർ ഫീച്ചർ. ഈ സിമിലർ ഫീച്ചർ ഇൻസ്റ്റാഗ്രാമിൽ ഇല്ല അൺഫോർച്ചുനേറ്റ്ലി, ബട്ട് ദാറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ടെലിഗ്രാം. നമ്മളിതേപോലെ തന്നെ ടെലിഗ്രാമിൽ പോവുക, ടെലിഗ്രാം സെറ്റിങ്സിലേക്ക് വരിക. ടെലിഗ്രാം സെറ്റിങ്സിൽ താഴേക്ക് പോയതിന് ശേഷം ഇവിടെ ഇതേപോലെ തന്നെ പ്രൈവസി എടുക്കുക. ഇവിടെ പാസ്വേഡ് ആൻഡ് ടച്ച് ഐ ഡി, ഇവിടെ ടേൺ പാസ്വേഡ് ഓൺ. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാസ്വേഡ് കൊടുക്കാം. നൗ അൺലോക്ക് വിത്ത് ടച്ച് ഐ ഡി. ഇപ്പോൾ ഞാനിവിടെ ഒരു 5 മിനിറ്റ് കൊടുക്കുകയാണ്. നൗ ഞാനിപ്പോൾ ടെലിഗ്രാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ടച്ച് ഐ ഡി കൊടുക്കണം. അങ്ങനൊരു വഴിയുണ്ട്. സോ ദീസ് ആർ ഓൾ സം സിമ്പിൾ സിമ്പിൾ ടിപ്സ് ആൻഡ് ട്രിക്സ് വിച്ച് യു കൻ ഡു ഇൻ ദി ഐഫോൺസ് റണ്ണിംഗ് ഓൺ iOS 15. ആൻഡ് ഇപ്പോൾ ഈ പറഞ്ഞ ടച്ച് ഐ ഡിയും പാസ്വേഡിൻ്റെ സാധനമൊക്കെ പഴയ ഐഫോൺസ് തൊട്ടുണ്ട്, ബട്ട് സ്റ്റിൽ യാ പറഞ്ഞു എന്നുള്ളൂ. ഇനി ഇതേപോലെ മെനി മോർ ഇൻട്രസ്റ്റിംഗ് ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോസ് നിങ്ങൾക്ക് ഭാവിയിൽ പ്രതീക്ഷിക്കാം. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ഷോർട്ട് വീഡിയോ. സോ അൺടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ദിസ് ഇസ് മീ ലാൻസ് വിച്ച് സൈനിങ് ഓഫ് ആൻഡ് ബൈ ഫോർ നൗ.